എല്ലാവർക്കും നമസ്കാരം. ദീപാസ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പഴയ കാല ഒരു ഇഞ്ചിക്കറിയാണ് വെക്കാൻ പോകുന്നത്. വിഷു സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന ബെല്ലൈക്കണം അമർത്തുക. ഓൾ എന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമേ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഈ ഇഞ്ചിക്കറിക്ക് വേണ്ട സാധനങ്ങളൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് വേണ്ടത് ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ്. അതിനുശേഷം ഇഞ്ചി, ഇതുപോലൊക്കെ ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഈ ഇഞ്ചി തേങ്ങയാണ് ഇതിൻ്റെ പ്രധാന ഘടകം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കടുക്, ഉപ്പ്, ശർക്കര പാനി, ചെറിയ ഉള്ളി, ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി, പിന്നെ ഇതുപോണക്ക് വറുത്തിടാൻ വേണ്ടിയുള്ള തേങ്ങ പീസ്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇത് നമ്മുടെ പിഴുപുളിയാണ്, പിഴിയുന്ന പുളി. ഇത്രയാണ് ആവശ്യത്തിന് എണ്ണ. ഇതാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. നമ്മൾ അടുപ്പത്തേക്ക് പാൻ വെച്ച് ഒരു സ്പൂണ് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയും ആ രണ്ടിന് കഷ്ണം വെളുത്തുള്ളി ഉണ്ടല്ലോ, ആ വെളുത്തുള്ളിയും കൂടെ, ഈ തേങ്ങയും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിനെ നന്നായി ഇളക്കി കൊടുക്കുന്നു. ഇളക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കൊത്തി അരിഞ്ഞ് തന്നെ ഇഞ്ചി ചേർക്കണം, അല്ലാതെ ചുരണ്ടി എടുത്തിട്ടൊന്നും ചേർക്കല്ല. കൊത്തി അരിഞ്ഞ് തന്നെ ഇഞ്ചി ചേർക്കണം. ചുരണ്ടി എടുത്താൽ ആ ഇഞ്ചിൽ നിന്ന് വെള്ളം ഇറങ്ങും, കൊത്തി അരിഞ്ഞാൽ ആ വെള്ളം ഇറങ്ങത്തില്ല. ആ ഇഞ്ചി അതിലേക്ക്, ആ തേങ്ങ ചിരകിയതിൻ്റെ വലുപ്പത്തിൽ ഞാൻ ഈ ഇഞ്ചി അരിഞ്ഞെടുത്തേക്കുന്നത്. ആ ഇഞ്ചിയും കൂടെ ഒന്നിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നു. ഈ കറിക്ക് ഒരു പ്രാധാന്യമുണ്ട് നമ്മുടെ ഐതിഹ്യ കഥകളിൽ. പറയി പറ്റ പന്തിരുകുലം എന്ന ഐതിഹ്യ കഥയിൽ വരരുചി ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ ചെന്നിട്ട് ഈ ഇഞ്ചിക്കറിയെ പറ്റി പറയുന്നുണ്ട്. ഈ ഇഞ്ചിക്കറിക്ക് അത്രയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കറിയാണ് ഇത്. ഒരു 108 കറികളുടെ ഫലം ചെയ്യുന്ന ഒരു കറിയാണ്. ഈ തേങ്ങ വറക്കുന്നതിൻ്റെ കൂടെ ഇത് കണ്ട ഒരു മുഴുവനുള്ള 10-15 മണി കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ മുളക് പൊടി ഈ കറിക്ക് കൂടുതലായിട്ട് ചേർക്കത്തില്ല. അതിന് പകരം നമ്മൾ പച്ചമുളകിൻ്റെ എരിവും ഇതുപോണക്ക് 10-15 മണി കുരുമുളക് കൊണ്ട് ഇട്ടേക്കുന്നത്, അതിൻ്റെ എരിവും എല്ലാം കൂടാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. പുളിയിഞ്ചി അല്ല ഞാൻ ചെയ്യുന്നത്, അതെല്ലാവരും മനസ്സിലാക്കണം. ഇത് തേങ്ങ വറുത്തരച്ച് ഉള്ള ഇഞ്ചിക്കറിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ തേങ്ങ ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഇതുപോണക്കൊരു ഞാനിപ്പോൾ ഒരു 7 മിനിറ്റോളം ആയി ഇത് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ നിർത്താതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ തേങ്ങ അടിക്ക് കരിഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഇഞ്ചിക്കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അത് ഇച്ചിരിയുടെ മൂപ്പാകുമ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. അത് ഞാനിപ്പം കാണിച്ചതേ. ഇപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ടു. നമ്മുടെ തേങ്ങയും ഇഞ്ചിയും എല്ലാം കൂടെ പരുവത്തിന് മൂത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് തേങ്ങ ഈ മൂത്ത ചൂടിൽ നമ്മൾ കണ്ടോ, ഈ ടീസ്പൂണിന് 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പ്രത്യേകം എല്ലാവരും ഓർക്കേണ്ടത് ഈ തേങ്ങ പാനിന്റെ ചൂട് ഇതെല്ലാം കൂടെ വെച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കാവൂ. കാരണം അല്ലെങ്കിൽ ഈ പൊടിവകളെല്ലാം കഴിയും. ഇപ്പോഴും കണ്ടോ ഞാൻ തീ നിർത്തിയിട്ട് 1 മിനിറ്റോളമായി, എന്നിട്ട് ഇത് കിടന്ന് മൂക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്തതിന് മാത്രം ഈ പൊടികകൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇഞ്ചിക്കറി തയ്യാറാക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ട്
ഒരു 3 സ്പൂണോളം എണ്ണ കടുക് വറക്കാനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തേങ്ങ വറക്കുന്നത് നമ്മൾ മൂപ്പിച്ച് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷമേ മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുള്ളൂ, ഒന്ന് ഒന്ന് തണുത്തതിന് ശേഷം. ഇപ്പോൾ നമ്മുടെ എണ്ണ മൂത്ത് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണിന് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഇതുകൊണ്ട് ഇത്രയും എണ്ണ ഞാൻ ഒഴിച്ചത് 2-3 കൂട്ടം സാധനങ്ങൾ നമുക്ക് കടുക് വറുത്ത് എടുക്കാൻ വേണ്ടിയുണ്ട്. വറുത്തെടുത്തതിനകത്താണ് നമ്മൾ ഈ കൂട്ടൊഴിച്ചിട്ട് ഇഞ്ചിക്കറി വെക്കുന്നത്. അതിനാണ് നമ്മൾ ഈ കടുക് വറക്കുമ്പോൾ ഇത്രയും വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിത്തുടങ്ങിയിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, ഇതാണ് ഇങ്ങനെ വട്ടത്തിൽ തന്നെ അരിഞ്ഞ് എല്ലാവരും ചേർക്കണം കേട്ടോ. എന്നാലേ ആ തീയലിനൊക്കെ ഒരു ഭംഗി കിട്ടത്തില്ല. ഈ ഉള്ളി അരിഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ കണ്ട തേങ്ങ, ഇത്രയും തേങ്ങയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയും ഉള്ളിയും കൂടെ ഒരു കൂണക്ക് മൂക്കട്ടെ. ഇപ്പോൾ നമ്മുടെ തേങ്ങയും ഉള്ളിയും, തീ കുറച്ച് കൊടുത്തിട്ടുണ്ട്, തേങ്ങയും ഉള്ളിയും ഇങ്ങനെ മൂത്ത് വരുന്നു. അതിലേക്ക് ചെറുതായിട്ട് ആ 2 പച്ചമുളക് അരിയതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ മൂത്ത് വരുന്നു. നമ്മൾ ഈ ഇഞ്ചിക്കറിക്കകത്ത് അങ്ങനെ ചെറുതായിട്ട് ഈ തേങ്ങ അരിഞ്ഞിട്ട് മൂപ്പിച്ച് കഴിയുമ്പോൾ, ഈ ഇഞ്ചിക്കറി കൂട്ടുമ്പോഴും അല്ലെങ്കിൽ ചോറിനകത്ത് തിളകി കഴിക്കുമ്പോഴും ഒക്കെ ആ തേങ്ങക്കൊത്തിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പനി, ഇതൊരു 1 ടേബിൾ സ്പൂണിന് 2 സ്പൂൺ ഉണ്ട് കേട്ടോ. ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പനിയാണ്, അത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. നമ്മുടെ പിഴുപുളി, അത് 1 ടേബിൾ സ്പൂണിന് 3 സ്പൂൺ പുളിയാണ്, അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ പുളിയുടെ ആ ഇതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പത്തട്ട് പറ്റിക്കഴിയുമ്പോഴത്തേക്കിനാണ് നമ്മൾ ഇതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം ലേശം നമ്മൾ മുമ്പ് 1 സ്പൂൺ ഉപ്പ് നമ്മുടെ കൂട്ട് തയ്യാറാക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം 1 സ്പൂൺ ഉപ്പും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിനെല്ലാം പിടിക്കാൻ വേണ്ടി 1 സ്പൂൺ ഉപ്പും കൂടെ, ഒരു 1.5 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കണ്ടോ, നന്നായിട്ട് തിളച്ച് ഒന്ന് പറ്റിയിട്ടുണ്ട്. നമ്മൾ കണ്ടോ ആ തേങ്ങയും ഇഞ്ചിയും കൂടെ. നമ്മൾ തേരത്തിൽ തേങ്ങ സെപ്പറേറ്റ് വറുത്തെടുക്കുകയും ഇഞ്ചി സെപ്പറേറ്റ് വറുത്തെടുക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഒന്നിച്ച് വറുത്തെടുത്താൽ വേണ്ടി അരച്ചെടുത്തേക്കുന്നതാണ്. അത് വേണ്ടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കും. നന്നായിട്ട് ഞാൻ ഇതിപ്പോ ഇളക്കി കൊടുക്കുകയാണ്. കണ്ടോ, നന്നായിട്ട് ഇനി തീ കൂട്ടി കൊടുക്കാവേ. തീ കൂട്ടി കൊടുത്തിട്ട് ഇതിലെല്ലാം കൂടെ ഒന്ന് പിടിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ആവട്ടെ. ഇപ്പൊ തന്നെ അത് ഓൾറെഡി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂട് കയറി ഒരു തിള വരട്ടെ ചെറുതായിട്ടെ. നമ്മുടെ ഇഞ്ചിക്കറിയുടെ കളറൊക്കെ മാറി നല്ല പരിവത്തിന് കണ്ട തിള വന്നുണ്ട്. സൈഡിലോട്ട് നോക്കി ഇങ്ങനെ നല്ല തിള വന്നിട്ടുണ്ട് കണ്ട, നല്ല കുറുകി ഈ പരിവത്തിനായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇഞ്ചിത്തീയൽ റെഡി ആയിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഓൾ എന്ന ബെല്ലൈക്കണും അമർത്തണം. അടുത്ത ഒരു വീഡിയോസുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.